മമ്മൂട്ടി പോണ ടൈമിൽ ഒന്ന് ഗ്ലാസ് കളിപ്പിങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നു. ഒരു പണി ഇല്ലടാ ഇതിനൊക്കെ. ഞാൻ ഇനി മോഹൻലാലിന്റെ സിനിമ കാണില്ലെന്ന് കടുത്ത ആരാധകർ, ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡിലൊക്കെ നിന്ന് റോഡ് സൈഡിൽ നിന്ന് ആരാധകര് വിളിച്ചു പോവാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെ കാണാനിരുന്ന് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നിങ്ങൾ എന്തിനാണ് സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് കടിപിടി കൂടുന്നത്? കഷ്ടമല്ലേ? നിങ്ങൾ സ്വന്തം ഐഡന്റിറ്റി, നമുക്കൊരു ഐഡന്റിറ്റി, ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ല, അതൊക്കെ എന്തിനാണ് നിങ്ങളിങ്ങനെ നഷ്ടപ്പെടുന്നത് ഒരു ആരാധനയുടെ പേരിൽ? മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും സ്പോർട്സ് പേഴ്സൺ ആയാലും പൊളിറ്റീഷ്യൻ ആയാലും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അമിതമായ രീതിയിൽ ആരാധിക്കുന്നത്? നമുക്ക് സ്നേഹം തോന്നാം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനോടൊക്കെ താല്പര്യം തോന്നാം, ശരിയാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് സ്വയം നാണം കെടുന്ന രീതിയിൽ റോഡ് സൈഡിൽ കിടന്ന് കടിപിടി കൂടുന്നത്? എനിക്ക് എത്ര ഈ വിഷ്വൽ കണ്ടപ്പം വളരെ അസ്വസ്ഥത തോന്നി. ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന് തന്നെ ഒരു മറുപടി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പറയാൻ നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്നു. സുരേഷ് ഗോപി ഒരു നടനാണ്, പക്ഷേ അയാൾ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മകളുടെ കല്യാണം നടക്കുന്നു. പി എം ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നു. സുരേഷ് ഗോപിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ മേഖലയിലുള്ള ആൾക്കാർ വരുന്നു. അപ്പം പി എമ്മിൻ്റെ വിസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അത് തന്നെ ഭാഗ്യം, അല്ലെങ്കിൽ ഈ കല്യാണം തന്നെ ഈ ആൾക്കാരിൽ ഇടിച്ച് കയറി ഇവരെ എല്ലാം കാണാൻ വേണ്ടി ബഹളം വെച്ച് കളിപിടി കൂടി അലമ്പാക്കി കളഞ്ഞേനെ. അപ്പോൾ പി എമ്മിൻ്റെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് മാക്സിമം ആൾക്കാരെ അവോയ്ഡ് ചെയ്യാൻ പറ്റി. കല്യാണം നടത്തി അവർ പോയി. കല്യാണം കഴിഞ്ഞ് മോഹൻലാൽ കുടുംബമൊക്കെ പോകാൻ നേരത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന ആരാധകർ കൈയൊക്കെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ മോഹൻലാൽ കാറിനകത്ത് ഇരുന്നുകൊണ്ട് കൈ കാണിച്ചു. ഇതാണ് ഇവിടുത്തെ വിഷയം. ഈ ഗ്ലാസ് ഒന്നും താത്തില്ല. എനിക്ക് ഞങ്ങൾക്ക് അടുത്തേക്കൊന്ന് പോയി മോഹൻലാലിനെ തൊടാനോ അല്ലെങ്കിൽ കാണാനോ കഴിഞ്ഞില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനി മോഹൻലാലിൻ്റെ സിനിമ കാണില്ല, മോഹൻലാലിന് ജാടയാണ്, മമ്മൂട്ടിക്ക് ജാടയില്ല, മോഹൻലാലിനാണ് ജാട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറയുന്നത്. ഇവർ പറയുന്നത് മോഹൻലാലിൻ്റെ സിനിമ ഞങ്ങൾ കാണില്ല എന്നുള്ളത്. നിങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമൊന്നും അല്ല ഈ മോഹൻലാൽ ഇന്ന് കാരണം മോഹൻലാലായത്. മോഹൻലാലിൻ്റെ വ്യക്തി, അയാളുടെ ഹാർഡ് വർക്ക്, അയാളുടെ കഴിവ്, ഇതുകൊണ്ടാണ്. അല്ലാതെ നമ്മളാരും മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നും സൂപ്പർ സ്റ്റാർ ഒന്നും ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയെ ഒന്നും സൂപ്പർ സ്റ്റാർ ആക്കിയിട്ടില്ല. ആ വ്യക്തിയുടെ കഴിവുള്ളതുകൊണ്ട്, ടാലൻ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് അറിയപ്പെടുന്ന രീതിയിലെത്തി. ഇനി ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാനിരുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അടുത്ത് വന്ന് നിൽക്കണമെന്നൊന്നും നിർബന്ധം പിടിക്കരുത്. സ്ക്രീനിൽ കാണുന്ന കഥാപാത്രമുണ്ട്, അതിനുശേഷം അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫുണ്ട്, അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ ഞാൻ കണ്ടു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂർ ആയതുകൊണ്ട് തൊട്ട് തലേ ദിവസം സുരേഷ് ഗോപി ആ കല്യാണം നടക്കുന്ന മണ്ഡപത്തിനടുത്തേക്ക് വരുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടക്കുകയാണ്, ശല്യപ്പെടുത്തുകയാണ്. നമുക്ക് മനസ്സിലാക്കിക്കൂടെ, ആ വ്യക്തിയുടെ മകളുടെ കല്യാണമാണ് നമ്മളെ, അപ്പോൾ അവിടെ വരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനാണ്. അപ്പോൾ കുറേ ആൾക്കാർ ക്യാമറയായിട്ട് ഫ്രണ്ടി വന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു സെൽഫി കിട്ടിയിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സുരേഷ് ഗോപി ഇങ്ങനെ നടന്നു പോകുന്നു, സുരേഷ് ഗോപി ഇങ്ങനെ നടന്നു പോകുന്നിട്ട് കുറേ ആൾക്കാർ ക്യാമറയായിട്ട് ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ അങ്ങ് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സെൽഫി കിട്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തുകൊണ്ട് എന്താ ഉദ്ദേശം? നമ്മളെ തിരിച്ചറിയുന്ന പോലുമില്ല ആ വ്യക്തി, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം എവിടെ എന്നെടുത്ത ഒരു ഫോട്ടോയാണ്. അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതേസമയം സുരേഷ് ഗോപി അയാളുടെ ടൈമിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കുന്നത്, അയാളുടെ മുഖത്തൊരു ചിരിയുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് കൂടെ നിൽക്കുന്ന ആൾക്കാർ പിടിച്ചു മാറ്റിയാലും പിന്നാലെ നടന്ന് ശല്യം ചെയ്യാം. ഒരു മനുഷ്യൻ്റെ പ്രൈവറ്റ് ലൈഫിലേക്ക്, പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു കയറി ചെല്ലുന്ന കടന്തൽ കൂട്ടത്തെ പോലെയാണ് ഈ ആരാധകരെന്ന് പറയുന്നത്. എന്നിട്ടാണ് റോഡ് സൈഡിൽ നിന്നിട്ടൊക്കെ ബഹളം വെക്കുന്നത്, ഞങ്ങൾ ഇനി മോഹൻലാലിനെ മമ്മൂട്ടിയുടെ സിനിമ കാണുന്നത്. ഈ പറയുന്ന ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് കാര്യം, വളരെ രഹസ്യമായി സംസാരിക്കേണ്ട കാര്യം നിങ്ങളുടെ ഒരു ബന്ധുവിനോട് സംസാരിക്കുന്നു. തൊട്ടടുത്ത് മറ്റൊരു വ്യക്തി പുറകിൽ വന്ന് കൈ കെട്ടി ഇങ്ങനെ ജസ്റ്റ് നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് മറ്റൊരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലേ? ഇത് തന്നെയാണ് അവർക്കും ഉണ്ടാകുന്നത്. അവർ സിനിമയിൽ അഭിനയിച്ചു, അവർ സെലിബ്രിറ്റീസാണ് എന്നുള്ള ഒറ്റ പേരില് അവരെവിടെ ചെന്നാലും അവരെ നിങ്ങൾ വിടൂല. അവരൊന്ന് നോക്കി ചിരിച്ചില്ല പിന്നെ ജാടയാണ്, ആ ഗ്ലാസ് ഒന്ന് താത്തില്ല പിന്നെ ജാടയാണ്, ഇത്തരത്തിലുള്ള പരിപാടി പറയാം. ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാലിൻ്റെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ അതൊന്ന് കേൾപ്പിച്ചു. ഇപ്പോൾ ഗുരുവായൂർ കല്യാണത്തിന് പോയി, ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല, പേടിയാണ്. സംഭവം ഗുരുവായൂർ പോലൊരു സ്ഥലത്ത്, അത്രയും ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലത്ത് സ്വന്തം ഫാമിലിയായിട്ട് വരാൻ നേരത്ത് അവർക്ക് ഭയമാണ്. ഈ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഇന്ദ്രചൂടൻ അല്ലെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊക്കെ പറയുന്നത് സ്ക്രീനിൽ കാണുന്ന ക്യാരക്ടറാണ്. ഇവരുടെ പേഴ്സണൽ ലൈഫിൽ അവരുടെ വൈഫും ഒക്കെ ആയിട്ട് വരാൻ നേരത്ത് അവർക്ക് ഭയമാണ്. ഇത്രയും ആൾക്കാർ ഇവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർ പിച്ചുക അല്ലെങ്കിൽ മുടി പിടിച്ച് വലിക്കുക, ഇതൊക്കെ നമ്മൾ നേരത്തെ പല സെലിബ്രിറ്റീസുമായി ബന്ധപ്പെട്ട് വിഷ്വൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നടത്തുന്നത് ഇതേ ആരാധകർ തന്നെയാണ്. ഇവർ ഈ സ്ക്രീനിൽ കാണുന്ന ആളെ കാണാൻ നേരത്ത് ഇവരെ തൊട്ട് നോക്കണം, മുടികളൊന്ന് പിടിച്ച് നോക്കണം,
അല്ലെങ്കിൽ കൂടെ വരുന്നവർക്കൊക്കെ അവരുടെ പ്രൈവസി ഉണ്ട്. എന്തിനാണ് നിങ്ങൾ വേണ്ടി ഈ പ്രൈവസിയിലേക്കൊക്കെ ചാടി കയറുന്നത്? ഈ മോഹൻലാൽ തന്നെ പലപ്പോഴും ആരാധകർക്ക് വേണ്ടിയുള്ള സ്പേസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആരാധകരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ വന്ന് ഫോട്ടോ എടുക്കുന്നു പോകുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് സാമാന്യ ബോധത്തോടെ സ്വന്തം നിലവാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആരാധകരാണെന്നും പറഞ്ഞ് റോഡ് സൈഡിൽ കിടന്ന് കടിപിടി കൂടിയത് കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളെ കാണുന്നതിൻ്റെ നമുക്ക് സഹതാപമാണ് തോന്നുന്നത്. ഇനി നിങ്ങൾക്കൊരു ഫോട്ടോയാണ് വേണ്ടതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്പേസിൽ ചെന്ന് ഫോട്ടോയ്ക്ക് ആവശ്യപ്പെടുക, ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുക. അത് അവരോട് അനുവാദം ചോദിച്ചിട്ട് അവർ സമ്മതിക്കുവാണെങ്കിൽ മാത്രം. അതല്ലാതെ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം വിവരക്കേടാണ് എന്ന് പറയാതെ മറ്റു മാർഗമൊന്നുമില്ല. നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നുമല്ല ഈ സ്വകാര്യത. ഓരോ വ്യക്തിക്കും, സെലിബ്രിറ്റീസും അവരുടെ കുടുംബമായിട്ട് പോകുമ്പോൾ അവർക്കും ആവശ്യമാണ് ഈ സ്വകാര്യത. അവരെ ആക്രമിക്കും എന്നുള്ള ഫീൽ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ അവർ ഈ ഗ്ലാസ് ഒന്നും താക്കില്ല, അവർ കൈ കാണിച്ചിട്ടൊക്കെ പോവും. അത് അക്സെപ്റ്റ് ചെയ്യാൻ അത്യാവശ്യം ബോധം വേണം.